പൗരോഹിത്യം ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകലാണ് എന്ന് വിശുദ്ധ മരിയ ബിയാനി ഉദ്ബോധിപ്പിക്കുന്നു. കളിമൺ പാത്രത്തിലെ നിധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വാക്കുകൾ. ചകനാശ്ശേരി അതിരൂപതയുടെ വൈദികനും നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട ആന്റണി ചേക്കാത്രയച്ചന്റെ ജീവിതം നിത്യതയിൽ ലയിക്കുകയാണ്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയായി എന്ന് കണ്ട ദൈവം അച്ഛനെ തിരികെ വിളിക്കുന്നു. ഈ ലോകമാകുന്ന കണ്ണുനീർപ്പുഴ താണ്ടി നിത്യജീവന്റെ തുറമുഖത്ത് ആ ജീവിത നൗക നങ്കൂലമിട്ടിരിക്കുന്നു. സ്തുത്യർഹമായ സേവനം ചെയ്യുകയും ചെയ്തു. പ്രേക്ഷിത തീക്ഷണയിൽ ജ്വലിക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകിയ വൈദികനാണ് ഇന്ന് നമ്മെ വിട്ടുപിരിയുന്നത്. വിദ്യാഭ്യാസം, വിവാഹം, പാർപ്പിടം എന്നീ മേഖലകളിൽ അച്ഛൻ സഹായം. ശേഷം ഞാനത് പറയേണ്ടതില്ല. അതുകൊണ്ട് 84 വർഷക്കാലത്ത് ശുശ്രൂഷയ്ക്ക് ശേഷം, ദൈവത്തിനും ദൈവത്തിനുമുള്ള ശുശ്രൂഷയ്ക്ക് ശേഷം ആന്റണിയച്ചൻ നമ്മുടെ യാത്ര പറയുകയാണ്. അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് നിത്യ സമ്മാനം സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ്. ഈ വർഷത്തിൽ അച്ഛൻ നമുക്ക് യാത്രാ മംഗളങ്ങൾ നേരാം. അതിനായി ദൈവം അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ പിന്നിലുപയോഗിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിച്ചത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായിട്ടുള്ള സേവനം. കാരണം 50 വർഷങ്ങൾക്ക് മുൻപേ ഹൃദയത്തിന് സേവനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഹൃദയം ക്ലേശങ്ങൾ സഹിച്ച് ത്യാഗപൂർവം പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അധികാല അദ്ദേഹത്തിന്റെ ചെറിയ ശുശ്രൂഷ പ്രധാനമായും ആ ഭാഗങ്ങളിലായിരുന്നു. അതുപോലെ തന്നെ ഈ ത്യാഗത്തിന് പിന്നിലുണ്ടായിരുന്നത് പ്രേക്ഷണ ചൈതന്യമാണ് നമുക്ക് എഴുതുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അത് മേഘാലയത്തിൽ ഓരോ നാളെ ശുശ്രൂഷിക്കുവാനായിട്ട് പോയത്. പക്ഷേ അതെനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ ത്യാഗപൂർവമായ ഒരു സേവനമാണ് നിർവഹിച്ചത്. ഇവിടുത്തെ എല്ലാ വൈദികരുടെയും ജീവിതത്തിൽ അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അനാവിധത്തിലുള്ള ഭൂമി പ്രവൃത്തികളെ തീർച്ചയായിട്ടും ജീവിതത്തെ ധന്യമാക്കുന്നതാണ്. പരസ്നേഹ പ്രവൃത്തികളാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ നീതീകരിക്കുന്നത്, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറയ്ക്കുന്നത്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് ഈ ജീവകാരുണ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അച്ഛനെ അതുകൊണ്ടും എൻ്റെ ജീവിതം ശ്രേഷ്ഠമാക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് ഈ അവസരത്തിൽ അച്ഛനെ കുറഞ്ഞ ഓർമ്മിക്കാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ഈ നാട്ടുകാരോടും യുവജനോടുമുള്ള അനുശോചനം അറിയട്ടെ, അറിയിക്കട്ടെ. അതിനായ ദൈവം അദ്ദേഹത്തിനെ നിത്യസമ്മാനം നൽകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് സഭയുടെ ശുശ്രൂഷയിൽ നമുക്ക് ിൽ ദൈവത്തിനെ സ്തുതിയിൽ ദൈവത്തിനെ സ്തുതിയിൽ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ. ഘോഷിക്കുന്നു ഭൂമിയുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. സുഷാരിമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടതാ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പരാക്രമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളങ്ങേ ആരാധിക്കുകയും
മഹനീയമായ ദൃഢത്തിന്റെ നിഗൂഢമായ ശക്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അലംഘ്യമായ അങ്ങയുടെ കൃപയനുസരിച്ച് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ പുരോഹിതന്റെ ആത്മാവിനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷപൂർവ്വം അങ്ങയെ നിയമിക്കുകയും പരിശുദ്ധമായ അങ്ങയുടെ മന്ദിരത്തോട്ടത്തിൽ ആത്മാർത്ഥമായി ജീവിക്കുകയും ചെയ്ത ഈ വിനീതദാസനെ അങ്ങയുടെ സന്തോഷത്തിൽ പങ്കാളിയാക്കണമേ. ജീവന്റെ മനസ്സിന്റെ നാഥനും പിതാമഹനും വിശുദ്ധാത്മാവുമായ ശ്രീശ്വരായ നയിക്കുന്നു. ആമേൻ. അങ്ങയുടെ ശക്തിയിലും സഹായത്തിലും രാജാവ് ആനന്ദം കൊള്ളുന്നു. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ശക്തിയിലും സഹായത്തിലും രാജാവ് ആനന്ദം കൊള്ളുന്നു. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്നോടുകൂടി പ്രതീക്ഷയായി പ്രവേശിക്കുന്നവനെ നല്ലവനോട് വാഗ്ദാനം ചെയ്ത കണ്ണീവനായ കർത്താവേ, അങ്ങയുടെ നീതി നടത്തപ്പെടുന്ന കീർത്തികരമായ വിധി ദിവസത്തിൽ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ വിജയമനത്തിന്റെ നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ ശ്രീശ്വരായ നയിക്കുന്നു. ആമേൻ. നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മൃഗനാമിശിഹാവേ, അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോട് ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിൻ മരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനം ദേവരത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്ന മറ്റൊരു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ജീവൻ കഥാ വിശ്വസ്തനാകുന്നോ വിരപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരു ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ വീട്ടിലുള്ള അനുസ്മരണ പ്രഭാഷണം ഇപ്പോൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്രഹാം പരമശ്ശേരി അച്ഛനാണ്. വീട്ടിലെ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ച അഭിവന്യ പൗരത്തിൻ പിതാവിനോടുള്ള നിസ്സീമമായ നന്ദി ഈ അവസരം അറിയിക്കുന്നു.
മരണത്തെ കുറിച്ച് ഒരു പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്. Death is a painful silence. Death is a painful silence. ഒത്തിരിയേറെ പേരെ സ്നേഹം കൊണ്ട് എല്ലാം നൽകി ഈ മരണത്തിലൂടെ വേദനയിൽ അടുപ്പിച്ചു നിർത്തിക്കൊണ്ട് കുടുംബത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഉറ്റവരിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആന്റണി ചക്രധരേച്ചനാണ്.